ഹായ് ഗുഡ് മോർണിംഗ് എവറിബഡി പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മൾ സോഷ്യോളജിയിൽ ഫോക്കസിങ് ഏരിയയുമായി ബന്ധപ്പെട്ട് ഒരു ലെസൺ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു അല്ലേ അതിൽ പ്രധാനപ്പെട്ട ഒരു നാല് പാർട്ടായിട്ട് നമ്മൾ ചെയ്തു ഒന്നാമത്തെ ചാപ്റ്റർ നാല് പാർട്ടുകളായിട്ട് നമ്മൾ ചെയ്തു നൗ ടുഡേ ലെറ്റ്സ് ഗോ ടു സെക്കൻഡ് ലെസൺ ഇത് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലേക്കാണ് പോകുന്നത് അതിലെ പ്രധാനപ്പെട്ട ഏരിയ അഥവാ ഫോക്കസിങ് ഏരിയ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇനി ഓരോ അധ്യായങ്ങളിലും ഫോക്കസിംഗ് ഏരിയ അല്ലാത്ത ചില ഭാഗങ്ങളൊക്കെ കാണും അത് നമ്മൾ എന്ത് ചെയ്യേണ്ട ഇപ്പം നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണ്ട അത് നമുക്ക് പിന്നീട് ലാസ്റ്റ് പറയാം ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഫോക്കസിങ് ഏരിയ ആണല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത് ടേംസ് കോൺസെപ്റ്റ്സ് ആൻഡ് ദെയർ യൂസ് ഇൻ സോഷ്യോളജി ടേംസ് അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ് നിങ്ങൾ കേട്ടുണ്ടൗട്ട് എന്താണ് ടേംസ് കോൺസെപ്റ്റ്സ് ആൻഡ് ദെയർ യൂസ് ഇൻ സോഷ്യോളജി പദങ്ങളും സങ്കല്പങ്ങളും സമൂഹശാസ്ത്രത്തിൽ അവയുടെ ഉപയോഗവും പദങ്ങള് സങ്കല്പങ്ങൾ ഇതൊക്കെ സമൂഹശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണോ എന്നൊരു സംശയം നമുക്കുണ്ടാവും प्रता नम्क नम्क െ തീർച്ചയായും പദങ്ങളും സങ്കല്പങ്ങളും എല്ലാം തന്നെ സമൂഹ ശാസ്ത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് നമുക്കതിൽ ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും വളരെ പ്രധാനപ്പെട്ടതാണ് പദങ്ങൾ അതുപോലെ തന്നെ സങ്കല്പങ്ങൾ ഇതെല്ലാം സമൂഹ ശാസ്ത്രത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ചില പദങ്ങൾ അല്ലെങ്കിൽ ചില സങ്കല്പങ്ങൾ നമുക്ക് ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കറിയാം നമുക്കിവിടെ ഒരു ചോദ്യം ചോദിക്കാം എന്താണ് നീഡ് സ്പെസിഫിക് ആൻഡ് കോൺസെപ്റ്റ്സ് എന്താണ് ഈ പദങ്ങളുടെയും അതുപോലെ തന്നെ സങ്കല്പങ്ങളുടെയൊക്കെ ഉപയോഗം സമൂഹശാസ്ത്രത്തിൽ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്താണ് വൈ ഡു വി നീഡ് എന്തുകൊണ്ടാണ് അവ ആവശ്യമായി വരുന്നത് എന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് നോക്കൂ സമൂഹ എന്തുകൊണ്ടാണ് ഇത്തരം പദങ്ങൾ ഇത്തരം സങ്കല്പങ്ങള് ഉപയോഗപ്പെടുന്നതെന്ന് വെച്ചാൽ നോക്കൂ നിങ്ങൾ അതിന് ധാരാളം അർത്ഥങ്ങളുണ്ട് അല്ലെങ്കിൽ ധാരാളം ആവശ്യങ്ങളുണ്ട് എന്നുള്ളതാണ് സമൂഹശാസ്ത്ര പഠനം എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിതമായിട്ടുള്ള ഒന്നാണ് സമൂഹശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി എന്നുള്ള പഠന വിഷയം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ തുടങ്ങി വെച്ചു പിന്നീട് അത് കേരളത്തിലൊക്കെ എത്തി ഇന്ത്യയിൽ എത്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആ പഠനത്തിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് എന്തൊക്കെ പദങ്ങളും എന്തൊക്കെ സങ്കല്പങ്ങൾ വെച്ചിട്ടാണ് സമൂഹ ശാസ്ത്രത്തിൽ പഠനം നടത്തുന്ന അല്ലെങ്കിൽ പഠനവിധേയമാക്കുന്നത് എന്ന് നമുക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് സമൂഹശാസ്ത്രത്തിൻ്റെ പഠന വിഷയത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളും സങ്കല്പങ്ങളും സമൂഹത്തിൽ മുമ്പേ നിലനിൽക്കുന്നവയാണ് വളരെ പണ്ട് കാലത്തേണ്ടെന്നാണ് പറയുന്നത് പദങ്ങള് സങ്കല്പങ്ങള് അപ്പം എന്താണ് ഈ പദങ്ങള് എന്താണ് ഈ സങ്കല്പങ്ങള് അതാണ് ഈ അധ്യായം ചർച്ച ചെയ്യുന്നത് അതിൽ നമുക്ക് ഫോക്കസിങ് ഏരിയയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് ഈ അദ്ധ്യായത്തിൽ പഠിക്കാനുണ്ട് നമുക്ക് അവയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം ആണല്ലോ നോക്കൂ സാമാന്യ ബോധ ധാരണകളിൽ നിന്നും വ്യത്യസ്തമാണ് സമൂഹ ശാസ്ത്ര പഠനം എന്ന് പറയുന്നത് ബോധ ധാരണ സാമാന്യം നമുക്ക് മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ നമ്മുടെ സങ്കല്പങ്ങള് നമ്മുടെ കാഴ്ചപ്പാടുകൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഇത് സമൂഹശാസ്ത്ര പഠനം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വ്യത്യാസം എന്താണ് സമൂഹശാസ്ത്രത്തിന് വരാനുള്ള കാരണം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് സമൂഹ ശാസ്ത്രത്തിലെ പദങ്ങളും സങ്കല്പങ്ങളും സമൂഹം അതുപോലെ തന്നെ സാമൂഹിക മാറ്റങ്ങൾ തുടങ്ങി മനസ്സിലാക്കുന്നതിനും പല കാരണങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കുന്നതിനും ആവശ്യമായി വരുന്നു സമൂഹത്തിലെ മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ സമൂഹത്തിൽ ധാരാളം സങ്കല്പങ്ങൾ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിലെ സമൂഹത്തെ കേന്ദ്രീകരിക്കുന്നതിനും സമൂഹത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് പഠിക്കുക സമൂഹത്തെ ഫോക്കസ് ചെയ്ത് കൊണ്ട് പഠിക്കുക അല്ലെങ്കിൽ കേന്ദ്രീകരിച്ച് പഠിക്കുക ഇതിനൊക്കെ പദങ്ങളും സങ്കല്പങ്ങളും എന്ന ആശയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യകത അതിൻ്റെ എല്ലാം ആവശ്യകത എവിടെയുണ്ട് സമൂഹശാസ്ത്രത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം അതുപോലെ സമൂഹശാസ്ത്രത്തിലെ പഴയ സങ്കല്പങ്ങളെയും പദങ്ങളെയും ചോദ്യം ചെയ്യപ്പെടുകയും അവയെ പരിഷ്കരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പണ്ട് മുതലേ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ആ പണ്ട് മുതലുള്ള പദങ്ങൾ അതുപോലെ തന്നെ പണ്ട് മുതലുള്ള സങ്കല്പങ്ങൾ അവയൊക്കെ പിൻ എന്ത് ചെയ്തിട്ടുണ്ട് ആ പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് പരിഷ്കരിക്കപ്പെട്ടത് അവയെ പിന്നീട് ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് പല കാരണങ്ങൾ കൊണ്ടും അവയെ ചോദ്യം ചെയ്യപ്പെട്ടു അതിൽ ചില ഉണ്ടാവാം അല്ലെങ്കിൽ അത് അനുമാനിക്കുന്നിടത്ത് ചില പ്രശ്നങ്ങൾ കാണും അതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നീട് അത് പിൻകാലഘട്ടത്തിലെ ശാസ്ത്രകാരന്മാരും മറ്റു നിരീക്ഷകരും ഗവേഷകരും പരീക്ഷണം നടത്തുന്ന ആളുകൾ എന്ത് ചെയ്തു അവയെ ചോദ്യം ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ചോദ്യം ചെയ്യപ്പെടാൻ ധാരാളം കാരണങ്ങൾ ഉണ്ടാവും നമുക്കതിലൂടെ ചെല്ലാം ആര് നമുക്ക് സാമൂഹിക സംഘം എന്നൊരു പദത്തെ പരിചയപ്പെടാം സോഷ്യൽ ഗ്രൂപ്പ് സോഷ്യൽ ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സാമൂഹിക സംഘങ്ങൾ സംഘം എന്നുള്ളത് നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ ഓരോ കൂട്ടം എന്നുള്ള അർത്ഥത്തിലാണ് എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് എന്നുള്ളതാണ് ഒരു പദം അല്ലെങ്കിൽ ഒരു സങ്കല്പം എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് ഒരു സമൂഹത്തിൽ പൊതു താല്പര്യവും സംസ്കാരവും മൂല്യങ്ങളും വഴക്കങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു കൂട്ടം ആളുകൾ അല്ലേ ആ ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് തുടർച്ചയായി പരസ്പരം ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരസ്പര പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരം ആളുകൾ പറയുന്ന പേരാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു പേരാണെന്ത് സാമൂഹിക സംഘം എന്ന് ആ പറയുന്നത് ഒരിക്കൽ കൂടെ പറയാം ഒരു സമൂഹത്തിൽ പൊതു താല്പര്യം പൊതുവായിട്ടുള്ള കുറേ താല്പര്യങ്ങളുണ്ട് അവർക്ക് ഒരു വ്യക്തിയുടെ താല്പര്യമല്ല പൊതു താല്പര്യം അതുപോലെ തന്നെ സംസ്കാരമുണ്ട് അല്ലേ പൊതുവായിട്ടൊരു സംസ്കാരം ഉണ്ടാവും പൊതുവായിട്ടുള്ള മൂല്യങ്ങൾ കീഴ്വഴക്കങ്ങൾ എന്താ കീഴ്വഴക്കം നമ്മൾ കാലങ്ങളായിട്ട് ചെയ്തു പോരുന്ന ചില കാര്യങ്ങൾ അത് നമുക്ക് മാറ്റാനൊന്നും കഴിയില്ല അല്ലേ കീഴ്വഴക്കാണ് അത് നമ്മൾ മാമൂലികളാണെന്നൊക്കെ പറയില്ലേ അതുപോലെ കീഴ്വഴക്കങ്ങൾ പങ്കുവെക്കുന്ന വ്യത്യസ്തവും തുടർച്ചയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുമായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അതാണ് ആര് സാമൂഹിക സംഘങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി നോക്കൂ ഈ സോഷ്യൽ ഗ്രൂപ്പിന് ചില സവിശേഷതകളുണ്ട് നമുക്കതൊന്ന് നോക്കാം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് പ്രധാനപ്പെട്ട ഒരു ആറ് സവിശേഷത നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒന്ന് നിരന്തരമായ പരസ്പര പ്രവർത്തനം നമ്മൾ നേരത്തെ പറഞ്ഞു അവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് പരസ്പര പ്രവർ തീർച്ചയായിട്ടും അവർ പരസ്പര പ്രവർത്തനത്തിൽ ഏർപ്പെടും പരസ്പര പ്രവർത്തനമുണ്ട് ഈ പരസ്പര പ്രവർത്തനത്തിൽ ഒരു സുസ്ഥിരത ഉണ്ടാവും അവർക്ക് സ്ഥിരതയുണ്ട് പരസ്പരം പ്രവർത്തിക്കുക എന്നുള്ളതിലുപരി സ്ഥിരമായിട്ടുള്ളൊരു പ്രവർത്തന ശൈലിയാണ് അവർക്ക് ഉണ്ടാവുക സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ ഒരു സംഘബോധം എന്താ സംഘബോധം ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂട്ടമായിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് കൂട്ടത്തിലാണ് എന്നുള്ളൊരു ബോധം സംഘബോധം ഇത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ തനിച്ചല്ല ഞങ്ങളിതൊരു കൂട്ടായ പ്രവർത്തനം നമ്മൾ പറയുന്നത് ഡൂയിങ് ടുഗതർ വർക്കിംഗ് ടുഗദർ റണ്ണിങ് ടുഗതർ അല്ലേ എല്ലാം ഒരുമിച്ച് ചെയ്യാണ് അങ്ങനെ ഒരു ബോധം ആർക്കുണ്ടാവും ഈ സോഷ്യൽ ഗ്രൂപ്പുകൾക്ക് ഉണ്ടാവും മറ്റൊന്ന് പൊതു താല്പര്യം ഒരു പൊതുവായ താല്പര്യം അല്ല അങ്ങനെയല്ലോ നമ്മൾ പറഞ്ഞു എന്താണ് തുടർച്ചയായ പരസ്പര പ്രവർത്തനമാണ് അവരുടെ പ്രത്യേക എന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊരു പൊതു താല്പര്യം ഉണ്ടാവും അല്ലേ ഇതൊരു പൊതുവായിട്ടൊരു കൂട്ടമാണ് ഒരു പൊതു താല്പര്യം ഉണ്ടാവും പൊതുവായ വഴക്കങ്ങളും മൂല്യങ്ങളുമുണ്ട് ഈ സംഘബോധത്തിന് ഈ സമൂഹ ശാസ്ത്ര സംഘത്തിന് എന്തുണ്ട് വഴക്കങ്ങളുണ്ട് മൂല്യങ്ങളുണ്ട് അതെങ്ങനെയുള്ളതാണ് പൊതുവായിട്ടുള്ളതാണ് അല്ലാതെ ഒരൊറ്റക്കൊറ്റക്കല്ല ഒരു 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 സാമൂഹ്യ സംഘത്തിൽ ഒരു നൂറ് പേരുണ്ടെങ്കിൽ ആ നൂറ് പേർക്ക് എന്തുണ്ട് പൊതുവായ മൂല്യങ്ങളുണ്ട് പൊതുവായ ആശയങ്ങളുണ്ട് പൊതുവായ കാഴ്ചപ്പാടുണ്ട് പൊതുവായ അഭിപ്രായമുണ്ട് പൊതുവായിട്ടുള്ള ധാരണകൾ അവർ വളർത്തിയെടുക്കുന്നു ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഒരു നിശ്ചിത ഘടന പർട്ടിക്കുലർ എപ്പറ്റക്ചർ ഒരു പ്രത്യേക ഘടനയുണ്ട് എല്ലാവരെയും പോലെയല്ല അതുകൊണ്ടാണ് ഇവരെന്തുന്നത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ഇത് ഉണ്ടോ നമ്മൾ പറഞ്ഞത് ഇനി മറ്റു നോക്കാൻ നമുക്ക് നമ്മൾ അദ്ദേഹം എന്താണ് പദങ്ങൾ സങ്കല്പങ്ങളാണല്ലോ അടുത്തൊരു പദത്തിലേക്ക് നമുക്ക് പോകാം സഞ്ചയം അതെ സഞ്ചയം ഏ അഗ്രേറ്റ്സ് കേട്ടിട്ടുണ്ടാവും നമ്മൾ സഞ്ജയം അല്ലേ ജനസഞ്ചയം നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ ജനസഞ്ചയം ഒരു കൂട്ടം നേരത്തെ പറഞ്ഞ സോഷ്യൽ ഗ്രൂപ്പ് പോലെ തന്നെ ഒരു കൂട്ടം നോക്കൂ പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട് നേരത്തെ പറഞ്ഞ എന്താണ് അവർക്ക് പൊതുവായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ട് പക്ഷെ സഞ്ചയത്തിൻ്റെ പ്രത്യേകതയിലേക്ക് നമുക്കൊന്ന് പോവാം നോക്കാം അന്യോന്യം നിശ്ചിത ബന്ധമില്ലാതെ ഒരേ സമയം ഒരേ സ്ഥലത്ത് ചേരുന്ന ആളുകൾ അന്യോന്യം പരസ്പരം എന്ത് ചെയ്യുന്നവർ നിശ്ചിത ബന്ധമില്ല അവർക്ക് എന്തില്ല ഒരു ബന്ധമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ അവരൊന്ന് അന്യോന്യം എന്ത് ചെയ്യുന്നുണ്ട് അവർ ചേരുന്നുണ്ട് കൂടി ചേരാതെ നിർവാഹം ഇല്ലാതാനും എന്നാൽ അവരെന്തില്ല ബന്ധം ഒട്ടും തന്നെ ഇല്ല ആരപ്പ അത് നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ ബന്ധപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ഒരു ബസ് സ്റ്റാൻഡ് അല്ലേ റെയിൽവേ സ്റ്റേഷൻ ഒരു മാർക്കറ്റ് ഒന്ന് പോയി നോക്കുക അവർ പരസ്പരം ബന്ധമുണ്ടോ തീർച്ചയായിട്ടും ഇല്ല പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട് അന്യോന്യം ഒരു കൂട്ടം ചേരുന്നില്ലേ മാർക്കറ്റിലെ ആളുകൾ അന്യോന്യം കൂട്ടം ചേരുന്നുണ്ട് അവർ ആവശ്യങ്ങൾ നിറവേറാൻ പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ക്രയവിക്രയങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ നിന്ന് പോകുന്നു അവരുമായിട്ട് എന്തില്ല പിന്നീട് സമ്പർക്കം ഇല്ല ബന്ധമില്ല അതാണ് സഞ്ചയത്തിൻ്റെ പ്രത്യേകത അല്ലേ ഒരു സിനിമ ഹാൾ സിനിമ പ്രേക്ഷകർ ഒരു സിനിമ കാണാനാണ് പോകുന്നത് ആ സിനിമ സംവിധാനം ചെയ്ത ആളുമായിട്ടോ അതിൽ നടനുമായിട്ടോ നടിയുമായിട്ടോ നമുക്കെന്തില്ല നമുക്ക് യാതൊരു തരത്തിലുള്ള ദർസ് നോ റിലേഷൻ നമുക്ക് ഒരു ബന്ധവും നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ് പക്ഷേ ആ ഒരു കൂട്ടത്തിൽ നമ്മൾ പെടുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ തന്നെ അഗ്രഗേറ്റ് സംഘ സഞ്ചയം ഈ മൂന്ന് കാര്യങ്ങൾ ഫോക്കസിംഗ് ഏരിയയുമായി ബന്ധപ്പെട്ടതാണ് ഇത് നന്നായിട്ട് പഠിക്കുക ബാക്കിയുള്ളത് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം ഇതിൽ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കേണ്ടതുണ്ട് ഓക്കേ